നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വണ്ടിയുടെ മുന്നിൽ മാറിയെന്നേ സാറേ, സാറ് പറഞ്ഞത് ശരിയാ. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണോന്ന് സാറിനോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. കരയാനോ കെഞ്ചാനോ കാല് പിടിക്കാനോ വരെ ഞാൻ തയ്യാറുമായിരുന്നു. അതൊക്കെ ആയുധങ്ങളാണോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ സ്ഥാനത്ത് സാറിന്റെ അമ്മയാണെങ്കിൽ, അതല്ലെങ്കിൽ സാറിനൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ, സാറ് ചെയ്യുന്ന കാര്യങ്ങളെ ഞാനും ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അതൊന്നും വേണ്ട, സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഇനി ഞാൻ വരില്ല. സാറ് ഇത്രയും നിശ്ചയിച്ചുറപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന സ്ഥിതിക്ക് ഞാൻ കയറി വഴി വിലങ്ങുന്നത് ശരിയല്ലല്ലോ. സാറ് സുഖമായിട്ട് ജീവിച്ചു, ഇനി മകളുടെ കാര്യവും പറഞ്ഞ് ശാരദാമ്മ മുന്നിലേക്ക് വരില്ല. സാറേ, കല്യാണത്തിനെ കുറിച്ച് പോലും ആലോചിക്കാതെ എന്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന പെണ്ണാ ശാരിക. സ്നേഹം കാട്ടി അവക്കൊരു പുതിയ ലോകം വച്ച് നീട്ടിയത് സാറാ. അതൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാ ഞാൻ പോലും അറിഞ്ഞത്. അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന സാറിന് എന്നും ഒരു പിടി ചോറ് തരാന്ന് പറഞ്ഞത് മാത്രമാ ഞാൻ ചെയ്ത തെറ്റ്. അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പോലും ഞാൻ അറിയുന്നത് സാർ അവളെ താലി കെട്ടി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ മാത്രമാ. അന്ന് സാർ അവളുടെ കൈ പിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ ഞാൻ കരുതിയത് അവളെ സാറ് നല്ലൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്നാ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതൊന്നും ഞാൻ അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ഭാര്യയും ഭർത്താവും നാല് ചുവരിനുള്ളിൽ എന്ത് സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കേണ്ടത് അച്ഛനമ്മമാരുടെ ബാധ്യത അല്ല സാറേ. അവൾക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിലും പറഞ്ഞ് തിരുത്തേണ്ടതും നേർവഴിക്ക് കൊണ്ടുവരേണ്ടതും അവളുടെ ഭർത്താവാണ്. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കഥയാ. നല്ലൊരു ജീവിതം കിട്ടുമെന്ന് കരുതിയ ശാരിക ഇപ്പോ ഇരുട്ടത്ത് നിൽക്കുക സാറേ. അതിനൊന്നും ഞാൻ സാറിനെ കുറ്റം പറയില്ല. ഓക്കെ, അവളുടെ വിധി, അല്ലാതെ എന്താ പറയാ. സാറിനറിയോ, അവളിപ്പോ എന്റെ ഒപ്പം ഇരുന്ന് ചോറ് കഴിക്കാറില്ല. അങ്ങനെ കഴിച്ചിട്ടിപ്പോ ഒരുപാട് കാലമായി. പക്ഷെ ഇനി ഒരു തവണ കൂടി അവളുടെ കൂടെ ഇരുന്ന് ചോറ് കഴിക്കണമെന്നുണ്ട്. എനിക്ക് അവസാനമായി. ഇപ്പൊ തന്നെ കുടുംബശ്രീയിൽ ഒരു ശാരദാമ്മയുണ്ട്. ഭർത്താവിന്റെ താലി മറ്റൊരു സ്ത്രീയുടെ കഴുത്തി കിടക്കുമ്പോഴേ ചായക്കടയുടെ പുകയിലും ആവിയിലും കണ്ണീരുണക്കാൻ. ഇനി ഒരു ശാരദാമ്മ കൂടി വേണ്ട സാറേ. ചോറില് കുറച്ച് വിഷം കലർത്തി കൊടുക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.